മന്ത്രിസഭയുടെ കാലാവധി തീരാൻ ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കവേ മന്ത്രി കെ ടി ജലീലിന് രാജിവെക്കേണ്ടി വന്ന രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ പ്രതിപക്ഷത്തിന് ഒരു വലിയ ആയുധമായി മാറിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഉള്ള അവസരത്തിലാണെങ്കിൽ പോലും രണ്ട് വർഷത്തിലധികമായി പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് യൂത്ത് ലീഗ് ഒരു പ്രസ്റ്റീജിയസ് വിഷയമായി ഉയർത്തിക്കൊണ്ടിരുന്ന ഈ ബന്ധുനിയമന വിവാദത്തിൽ ഒടുവിൽ ജലീലിന് രാജിവെക്കേണ്ടി വരുന്നത് ഒരു രാഷ്ട്രീയ വിജയം തന്നെയാണ്. അത് തെരഞ്ഞെടുപ്പ് കാലത്തായാലും അല്ലെങ്കിലും അതിനെ ഒരു രാഷ്ട്രീയ വിജയമായി തന്നെയാണ് കാണേണ്ടത്. അത് യൂത്ത് ലീഗിനോ പ്രതിപക്ഷത്തിനോ ഉണ്ടാക്കിയ രാഷ്ട്രീയ വിജയത്തിനേക്കാൾ അപ്പുറത്ത് സി പി എമ്മിലെ ഒരു വലിയ വിഭാഗം ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു അതൃപ്തി ഇല്ലാതാക്കുന്നതിനുള്ള ഒരവസരം കൂടിയായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ശരി. തെരഞ്ഞെടുപ്പ് കാലത്ത് അല്ലാത്തത് കൊണ്ട് തന്നെ അത് ഈ വോട്ടെടുപ്പിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമെന്നുള്ള ആശങ്ക ഇല്ലാത്തതിനാൽ ശരിക്കും ജലീലിൻ്റെ ഇപ്പോഴത്തെ ഈ രാജിയെ സി പി എമ്മിലെ ആ ഒരു പ്രബല വിഭാഗം ഒരു വലിയ ആശ്വാസമായി കാണുന്നുണ്ട്. കാരണം ഇ പി ജയരാജന് കിട്ടാത്ത നീതി എന്തിനാണ് പാർട്ടി കെ ടി ജലീലിന് കൊടുക്കുന്നത് എന്നുള്ള ചോദ്യം ഒളിഞ്ഞും തെളിഞ്ഞും അവരിൽ പലരും ചോദിച്ചിരുന്നു. നിയമമന്ത്രി എ കെ ബാലൻ ഇത്തരമൊരു കാര്യത്തിൻ്റെ പേരിൽ ഒരു മന്ത്രി രാജിവെക്കേണ്ടതുണ്ടോ എന്ന് പച്ചയ്ക്കു തന്നെ ജലീലിന് ന്യായീകരിക്കുന്ന വിധത്തിൽ നിലപാടുകളുമായി രംഗത്ത് വന്നുവെങ്കിലും ഏറ്റവും ഒടുവിൽ എം എ ബേബിയെപ്പോലെയുള്ള പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ആ ഒരു നിലപാടല്ല സ്വീകരിച്ചത്. കോടിയേരി ബാലകൃഷ്ണൻ പോലും ആ ഒരു ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞത് അന്ന് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ രാജിക്ക് വന്നു ഇ പി ജയരാജൻ. ആ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് ജലീലിൻ്റേത് ജലീലിൻ്റെ കോർട്ടിലേക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു. എന്തു വേണമെങ്കിലും ചെയ്യാം, ഒരു പാർട്ടി അംഗമല്ല. പക്ഷേ സി പി എമ്മിൻ്റെ ആശീർവാദാനുഗ്രഹങ്ങളോടെ മുന്നോട്ട് പോകുന്ന ഒരാളെന്നുള്ള നിലയിൽ ജലീൽ എടുക്കേണ്ടുന്ന വ്യക്തിപരമായ തീരുമാനമാണത്. പാർട്ടിയേക്കാൾ അപ്പുറത്ത് ജലീലിൻ്റേതായ ഒരു ഇച്ഛാശക്തി ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്ന സി പി എമ്മുകാരുണ്ടായിരുന്നു. അവരെ എല്ലാവരെയും സന്തോഷപ്പെടുത്തുന്നതാണ് ഇപ്പോഴത്തെ ഈ നീക്കം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരു അടിയുണ്ടാക്കുന്ന അവസരത്തിലല്ല ഇങ്ങനെ ഒരു തീരുമാനം വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സി പി എമ്മിന് അതിനെ നന്നായി പ്രതിരോധിക്കാനും സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് ഈ ലോകായുക്ത വിധിയിലെ വ്യക്തത തേടിക്കൊണ്ട് അല്ലെങ്കിൽ അതിനകത്തൊരു സ്റ്റേ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജലീൽ നീങ്ങിയതിന് തൊട്ട് പിന്നാലെയാണ് ഈ രാജി ഉണ്ടാകുന്നത്. ഹൈക്കോടതി ആ കേസ് പരിഗണിക്കുമ്പോൾ ജലീൽ ഇപ്പോഴും മന്ത്രിസ്ഥാനത്ത് തുടരുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിരുന്നു. മന്ത്രിസ്ഥാനത്ത് തുടരുന്നില്ല എന്ന അഭിഭാഷകൻ മറുപടി നൽകിയതോടെയാണ് ആ ഹർജിയും പരിഗണിക്കുന്നത് മാറ്റിവെച്ചത്. അപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഏതെങ്കിലും ഒരു കാരണവശാൽ ഒരു തിരിച്ചടി ഉണ്ടാകുന്ന പരാമർശം ഉണ്ടായിരുന്നെങ്കിൽ ജലീലിൻ്റെ ഈ രാജിക്ക് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ രാജിക്ക് ഉണ്ടാകുന്ന മാനം മറ്റൊന്നുകൂടിയാവുമായിരുന്നു. സി പി എമ്മിൽ തന്നെയും ഈ രാജിയെ ഇപ്പോൾ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അങ്ങനെ ന്യായീകരിക്കാനും കഴിയാത്തൊരവസ്ഥയുണ്ടാകും. കാരണം രണ്ട് തിരിച്ചടികൾ. ഇപ്പോൾ ഈ ധാർമ്മികതയുടെ ഒരു വശവേദനകത്തുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കുന്നുണ്ട്. അങ്ങനെ ധാർമ്മികതയുണ്ടെങ്കിൽ നേരത്തെ ആയിക്കൂടായിരുന്നോ രാജി എന്നുള്ള ഒരു ചോദ്യമൊക്കെ വരാം. പക്ഷേ ലോകായുക്തയുടെ വിധി വരുന്നു, അത് പഠിക്കാനുള്ള സാവകാശമുണ്ടാകുന്നു. മുഖ്യമന്ത്രി ആശുപത്രിയിലാകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി പഠിക്കാൻ, പാർട്ടിക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി പഠിക്കാനുള്ള ഒരു സാവകാശം മാത്രമേ ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജലീൽ പറയുന്ന ധാർമ്മികതയാണോ സി പി എം പറയുന്ന ധാർമ്മികതയാണോ ഇവിടെ കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ പ്രശ്നം. എന്തായാലും സി പി എം അവരുടെ രാഷ്ട്രീയ ധാർമ്മികതയിലേക്ക് ഈ ജലീലിൻ്റെ രാജി ആവശ്യപ്പെടുന്നതാണ് ശരി എന്നുള്ള തോന്നലിലേക്ക് എത്തി എന്നുള്ളതാണ് ഒടുവിൽ ഈ രാജിയിൽ കാര്യങ്ങൾ വന്നെത്തി നിൽക്കുമ്പോൾ നാം തിരിച്ചറിയേണ്ടത്.